നമ്മൾ മനസ്സിലാക്കണം, ശബരിമല ശ്രീ അയ്യപ്പൻ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ CPM-ന്റെ ആളുകൾക്ക്, അതായത് വലിയ വലിയ നവോത്ഥാന നായകന്മാരും നായികമാരും ഒക്കെ ഇപ്പോൾ 8-ന്റെ പണി കിട്ടിത്തുടങ്ങിയപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റുന്നു. നമുക്കറിയാം, അവസാനമായി ഇതാ അയ്യപ്പനോട് പ്രാർത്ഥനയുമായി CPM-ന്റെ ഒരു വനിതാ MLA എത്തിയിരിക്കുന്നു. ആ കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി ആണ് ഇപ്പോൾ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി പിണറായി വിജയൻ്റെ അടുക്ക് ഇനി മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല തങ്ങളുടെ അഭിപ്രായം. കാരണം വിശ്വാസത്തെ തൊട്ടുള്ള കളി പ്രതിഭാഹരിക്ക് കൃത്യമായിട്ട് അറിയാം. AM ആരിഫ് ജയിച്ചതിൻ്റെ കാര്യം കായംകുളത്ത് നിന്നൊക്കെ കിട്ടിയ വോട്ടാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാമെന്ന കാര്യമാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ശബരിമല കയറ്റുന്നതല്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് കായംകുളം MLA ഈ യു പ്രതിഭാഹരി രംഗത്തെത്തിയിരിക്കുന്നു. പഴയ ഇരുണ്ട കാലത്തേക്ക് നടക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന് പറയാനായിട്ടാണ് വനിതാ മതിൽ തീർത്തത്. അല്ലാതെ നവോത്ഥാനം എന്നത് ശബരിമലയിൽ കൊണ്ടുപോകുകയും യുവതികളെ ആക്ടിവിസ്റ്റുകളെ കയറ്റുന്ന ഒരു നിലപാടിലേക്കല്ല, അത് ഉദ്ദേശിച്ചല്ല നവോത്ഥാന സംരക്ഷണ സമിതിയും നവോത്ഥാന വനിതാ മതിലും ഒന്നും സംഘടിപ്പിച്ചത് എന്ന് തന്നെ യു പ്രതിഭാഹരി ഭരണപക്ഷത്തെ ഒരു വനിതാ MLA തന്നെ പറയുമ്പോൾ പിണറായി വിജയന് സത്യത്തിൽ അമ്പരപ്പായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. പിണറായി കണ്ണുരുട്ടി ഒരുപക്ഷെ പ്രതിഭാഹരിയുടെ ഈ ഒരു പരാമർശത്തെ, പ്രസ്താവനയെ പിൻവലിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പറഞ്ഞത് പറഞ്ഞതിൽ നിൽക്കണം പ്രതിഭാഹരി. കാരണം നിങ്ങൾക്കുൾപ്പെടെ മനസ്സിലായിട്ടുണ്ടല്ലോ കായംകുളത്തൊക്കെ നടന്ന പ്രതിഷേധങ്ങളെല്ലാം. നമുക്കറിയാം, സുപ്രീം കോടതി വിധിയും കൊണ്ട് മല കയറാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ക്യാമറയുമായി അവരുടെ പിന്നാലെ പോകുന്നത് എന്തിനാണെന്ന് പ്രതിഭാഹരി മാധ്യമങ്ങളോടും ചോദിക്കുന്നു. രാജ്യത്തെ നമ്പർ 1 സർക്കാരിനെ തകർക്കാനുള്ള അണിയറ നീക്കമാണെന്ന് ഇതിലൂടെ മനസ്സിലാകുമെന്ന് പറഞ്ഞ് പിണറായി വിജയനെ ഒന്ന് കൊട്ടി ഒന്ന് തലോടി കായംകുളം MLA യു പ്രതിഭാഹരി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നു. അതായത് MLA ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ശബരിമല ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നുള്ള കാര്യം വളരെ വിരോധാഭാസമായി തോന്നുന്നു. ഒരു CPM-ന്റെ വനിതാ MLA ശബരിമല ശ്രീ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥനയോടുകൂടി പറയുന്നു. അതിങ്ങനെയാണ്, 10 വോട്ടിന് വേണ്ടി ഒരു നേരത്തെ വാർത്തയ്ക്ക് വേണ്ടി ഈ നാട് നശിപ്പിക്കാൻ നോക്കുന്നവരെ അങ്ങ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതെന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? പല CPM-ന്റെ ആളുകളും പറയുന്നു, ദേവസ്വം മന്ത്രി പറയുന്നു, നിയമമന്ത്രി പറയുന്നു, ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങൾ പറയുന്നു, KSRTC-യുടെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും അയ്യപ്പന്മാർക്ക് സ്വാമിമാർക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം മിണ്ടാട്ടമില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഏ മുഖ്യമന്ത്രി, ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ ഉപദേശകർ നിങ്ങളുടെ തലയിൽ കുത്തി നിറച്ചു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ കൊണ്ട് ഇനി ഒരിക്കൽ കൂടി ആചാരലംഘനത്തിന് നിങ്ങൾ കോപ്പ് കൂട്ടാൻ ആക്ടിവിസ്റ്റുകളോട് ആവശ്യപ്പെടരുത്, അതിനുവേണ്ട സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകരുത് എന്ന് പറയാതെ പലരും കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് നിങ്ങളുടെ ഒരു വനിതാ MLA ഉൾപ്പെടെ പറയുന്നു. നിങ്ങൾക്ക് ഇനിയെങ്കിലും സദ്ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് നമ്മളും അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനൊരു കാരണം, അതിൻ്റെ ഉപോത്ബലകമായി തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. കായംകുളം MLA CPM-ന്റെ വനിതാ MLA അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നു, നവോത്ഥാനം എന്നാൽ സ്ത്രീകളെ, അതായത് യുവതികളെ, ആക്ടിവിസ്റ്റുകളെ മലകയറ്റുന്നതല്ല എന്ന് അയ്യപ്പനോട് പ്രാർത്ഥനയുമായി കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി MLA ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നു. ഇതൊരു വിരോധാഭാസം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവ് പണി തുടങ്ങിക്കഴിഞ്ഞു.